Hi friends, ഇന്ന് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഓവൻ ഒന്നും ഇല്ലാത്തതിനെ തയ്യാറാക്കി എടുക്കാം. അര കിലോന്റെ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ അര കപ്പ് മൈദയിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അര കിലോൺ കേക്കിലേക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത്. ഇപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞ് വന്നാൽ പിന്നീട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കണം. അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. പഞ്ചസാര കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു 10-20 സെക്കൻഡെങ്കിലും ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്നാലേ നല്ല ഫ്ലഫി ആയിട്ട് പതഞ്ഞ് വരികയുള്ളേ. നന്നായിട്ട് പതിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നീട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി, അധികം ബീറ്റ് ആവരുത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഒരേ ലെവലിൽ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. എടുക്കുമ്പോൾ അധികം മിക്സായി സ്പീഡിലൊന്നും ഇളക്കി കൊടുക്കരുത്, അല്ലെങ്കിൽ താന്ന് പോകട്ടോ മാവ്. പതുക്കെ ഇട്ടിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണേ. ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒന്നിട്ട് ലൂസാക്കി എടുക്കണേ. ഇനി നമുക്ക് ഒരു ബേക്ക് ടീനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. പിന്നീട് 30-35 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു കുക്കറിൽ റിംഗ് ഇറക്കി വെച്ചിട്ട് 30-35 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തതാണ് ഇത്. അങ്ങനെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ രാത്രി ആയിരുന്നു കേട്ടോ കേക്ക് റെഡിയാക്കിയിരുന്നത്. ഓർഡർ ഉള്ള ദിവസം ഞാൻ രാത്രിയാണ് കേക്ക് റെഡിയാക്കാറ്. അങ്ങനെ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ കേക്കിന് കൂടുതലും ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഒന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് വെറ്റ് ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഓരോ ലെയറിലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഗണാഷ്, ചോക്ലേറ്റ് ഗണാഷും കൂടി ചേർത്ത് കൊടുക്കണേ. ചോക്ലേറ്റ് ഗണാഷ് ചേർത്ത് കൊടുത്താൽ കൂടുതലും ബ്ലാക്ക് ഫോറസ്റ്റിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതായത് ഉള്ളിൽ വിപ്പിംഗ് ക്രീം, ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ആവും ഗണാഷ് കൂടി ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ചോക്ലേറ്റും ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 3 ലെയറിലും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫൈനലി മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റ് കോട്ടിംഗ് കൂടി ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റ് ഡെക്കറേഷൻ കൂടി ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഈ കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീനാക്കി എടുക്കുന്നത്. ATM കാർഡ്, ആധാർ കാർഡ്, ഇതുപോലത്തെ കാർഡുകളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു കാർഡാണ്. എൻ്റെ കയ്യിൽ ഇക്കാമ കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. സൗദിയത്തെ എക്സിറ്റ് അടിച്ച് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇക്കാമ കാർഡാണിത്. ഇത് വെച്ച് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കേക്കുകളൊക്കെ കൂടുതലും ഫിനിഷ് ചെയ്തെടുക്കാറ്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിങ്ങൊക്കെ അത്യാവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലാക്ക് ചോക്ലേറ്റ് കൊണ്ട് ഫൈനലി ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ചുറ്റും ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാനിവിടെ രണ്ട് ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതേ റോസെറ്റിൻ്റെ ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് കളർ ഡെക്കറേഷനാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് അതേപോലെ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്.
ഈ കേക്കിന്റെ വെയിറ്റ് 1/2 kg ആണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ. ഓക്കെ, ബൈ ബൈ.